കാശ്മീരിൽ ഇപ്പോൾ പരസ്പരം തെറിവിളിച്ച് രോഷം തീർക്കുകയാണ് രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ. അപ്പനെയും അപ്പൂപ്പനെയും വരെ വിളിച്ചാണ് ഒമറും മെഹബൂബയും തമ്മിലുള്ള പോര് കൊഴുക്കുന്നത്. കാശ്മീരിൽ ബി ജെ പിയെ വളർത്തിയത് ആരാണെന്ന ചോദ്യം ഉന്നയിച്ചാണ് മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെയും ഫാറൂഖ് അബ്ദുള്ളയുടെയും മക്കളുടെ ചക്കുളത്തിപ്പോര്. തെറിവിളി മറ്റുള്ളവർക്ക് കൂടി അസഹ്യമായതോടെ ഇരുവരെയും രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ 370 വകുപ്പ് മോദി സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ബദ്ധവൈരികളുടെ ഇപ്പോഴത്തെ തർക്കം. കാശ്മീരിലെ ബി ജെ പിയുടെ വളർച്ചയെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ രണ്ട് നേതാക്കളുടെയും പോര്. 370 വകുപ്പ് റദ്ദാക്കുന്നതിൻ്റെ ഭാഗമായി കരുതൽ തടങ്കലിലാണ് ഇപ്പോഴിരുവരും. പാർപ്പിച്ചിരുന്ന സ്ഥലത്ത് കാശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും തമ്മിൽ കനത്ത വാഗ്വാദമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പരസ്പരം അച്ഛനും പൂർവികർക്കും തെറിവിളിച്ചായിരുന്നു തർക്കം. ഇത് മറ്റുള്ളവർക്ക് ശല്യമായി മാറി. തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങും എന്നായതോടെ അധികൃതർ ഇടപെടുകയായിരുന്നു. പരസ്പരം പിതാക്കന്മാരെ പറഞ്ഞുകൊണ്ടായിരുന്നു വഴക്ക്. ഇരുവരെയും രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറ്റിയാണ് അധികൃതർ പ്രശ്നം പരിഹരിച്ചത്. ഹരിനിവാസ് കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിലായിരുന്നു ഒമറിനെ പാർപ്പിച്ചിരുന്നത്. മെഹബൂബയെ ഒന്നാം നിലയിലും 370 വകുപ്പ് റദ്ദാക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ നടപടിയെന്നോണം വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട 100+ നേതാക്കളെയും കരുതൽ തടങ്കലിലാക്കിയിരുന്നു. ബി ജെ പിക്ക് കാശ്മീരിൽ വളക്കൂറുണ്ടാക്കിയത് ആരാണെന്നതിനെ ചൊല്ലിയായിരുന്നു ഇവരുടെ തർക്കം. മെഹബൂബയുടെ നേരെ പൊട്ടിത്തെറിച്ച ഒമർ അബ്ദുള്ള, മെഹബൂബയുടെ പിതാവ് മുഫ്തി മുഹമ്മദ് സയ്യിദാണ് 2015 മുതൽ 2018 വരെ ബി ജെ പിയുമായി കൂട്ടുകൂടി വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് ആരോപിച്ചു. ഇത് മെഹബൂബയ്ക്ക് രസിച്ചില്ല. മെഹബൂബയും കൊടുത്തു ഒമറിന് മറുപടി. ഒമറിന്റെ പിതാവ് ഫറൂഖ് അബ്ദുള്ളക്ക് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബി ജെ പിയുമായി ബന്ധമുണ്ടായിരുന്ന കാര്യം മെഹബൂബ് ഉന്നയിച്ചു. വാജ്പേയി സർക്കാരിൽ വിദേശകാര്യ വകുപ്പിൽ ജൂനിയർ മന്ത്രിയായിരുന്നു ഒമർ എന്നതും മെഹബൂബ മുഫ്തി ചൂണ്ടിക്കാട്ടി. 1947 കാശ്മീരിനെ ഇന്ത്യയോട് ചേർത്ത ഒമറിന്റെ അപ്പൂപ്പൻ ഷെയ്ഖ് അബ്ദുള്ളയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും തുടക്കമിട്ടതെന്നും മെഹബൂബ് ആരോപിച്ചു. ഇതോടെ ഒമറിന്റെ നിയന്ത്രണം അതിരുവിട്ടു. ഇരുവരും വാഗ്വാദങ്ങളുമായി പോരടിച്ചപ്പോൾ അത് കയ്യാങ്കളിയുടെ വക്കോളമെത്തി. അപ്പോഴാണ് അധികൃതർ ഇടപെട്ടതും രണ്ടുപേരെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ തടവിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചതും. ജമ്മു കാശ്മീരിലെ ചെസ്മ ഷാഹിയിലെ സ്പ്ലെൻഡിഡ് ഹട്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഒമർ അബ്ദുള്ളയെ മാറ്റിയിട്ടുള്ളത്. മഹാദേവ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്താണ് സ്പ്ലെൻഡിഡ് ഹട്ട്. മെഹബൂബ ഗുപ്ത്ഗർ റോഡിലെ മജസ്റ്റിക് ഫെയർവി ബംഗ്ലാവിനോട് ചേർന്ന ഹരിനിവാസിൽ തന്നെ തുടരും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മെഹബൂബയുടെ ഔദ്യോഗിക വസതിയും ഇതുതന്നെയാണ്. മെഹബൂബ ബ്രൗൺ ബ്രെഡ് ആവശ്യപ്പെട്ടെന്നും ജയിൽ മെനുവിൽ അത് പരാമർശിക്കാത്തതിനാൽ നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചതായി പ്രോട്ടോകോൾ ഓഫീസർ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ മുത്തലാഖ് ബില്ല് പാസാക്കിയത് സംബന്ധിച്ചും മെഹബൂബയും ഒമറും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഹരിനിവാസ് കൊട്ടാരത്തിലെ ജീവനക്കാർ നോക്കി നിൽക്കുകയായിരുന്നു ഇരുവരുടെയും വാക്പോര്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ വെക്കുന്നതിന് തൊട്ടു മുൻപാണ് മെഹബൂബയും ഒമർ അബ്ദുള്ളയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയത്. രണ്ട് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിമാരുൾപ്പെടെ 100+ രാഷ്ട്രീയ നേതാക്കളെയാണ് ഇതിനു മുൻപായി കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത്. 4 August അർദ്ധരാത്രിയോടെയാണ് ജമ്മു കാശ്മീർ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. കാശ്മീർ പോലീസിന് പുറമെ കേന്ദ്രസേനയും അർദ്ധസൈനികരും ഇതിന്റെ ഭാഗമായി കാശ്മീരിൽ നിലയുറപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 5 August കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നത്. ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ബില്ല് പാസ്സാവുകയും ചെയ്തു. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്തതിനൊപ്പം ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി കാശ്മീരിനെ വിഭജിക്കുകയും ചെയ്തു. എന്നാൽ കാശ്മീരിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതോടെ കേന്ദ്രഭരണ പ്രദേശമെന്ന പദവി നീക്കുമെന്ന ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. 9 August ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചത്. ഇതോടെ ജമ്മു കാശ്മീരിനെ ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടികൾക്ക് പച്ചക്കൊടി ലഭിക്കുകയായിരുന്നു. ഇതോടെ 31 October മുതൽ പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വരും. ജമ്മു കാശ്മീർ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാകുമ്പോൾ ലഡാക്ക് നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമായി തുടരും. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണിത്. 9 August ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചതോടെ 5 August സംസ്ഥാനത്തുണ്ടായിരുന്ന നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.